ഹായ് എവരിവൺ, ഡോക്ടർ ഡാൻ സലീമാണ്. പലപ്പോഴും നമ്മൾ എണ്ണ പലഹാരങ്ങൾ, എണ്ണമയം ഒപ്പിയെടുക്കാനായിട്ട് പത്രം ഉപയോഗിക്കാറുണ്ട് അല്ലേ? പല കടകളിലും ഇങ്ങനെ തൂക്കിയിട്ടുണ്ടായിരിക്കും. ഉടനെ തന്നെ ആഹാര സാധനങ്ങളുടെ നമ്മുടെ എണ്ണ നമ്മുടെ ശരീരത്തിലോട്ട് എത്താതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? സാധാരണ തട്ടുകടയാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ ചെറിയ ചില്ലുപറ്റി കടകളുടെ മുമ്പിൽ നിൽക്കുന്ന സമയത്തും അതുപോലെ മിക്ക കടകൾ അല്ലെങ്കിൽ പോട്ടെ ഏതെങ്കിലും ബേക്കറി സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ആഹാരം വാങ്ങിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ചും സ്നാക്സ് എടുക്കുന്ന സമയത്ത്, ഈ പത്രക്കടലാസിലാണ് പൊതിഞ്ഞു വാങ്ങുക. അല്ലെങ്കിൽ നമ്മൾ പത്രക്കടലാസിൽ എടുത്ത് അതൊന്ന് നല്ലവണ്ണം അമർത്തി അതിനകത്തുള്ള എണ്ണ കളഞ്ഞിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. എന്തിനാണ് ഇത് കഴിയുന്നത്? എണ്ണ നമ്മുടെ ശരീരത്തിൽ പോകരുത്, എണ്ണ പോയാൽ നമ്മുടെ കൊളസ്ട്രോൾ ഉണ്ടാകുമെന്നുള്ള പ്രശ്നമാണ്. ശരിക്കും ഈ പത്രക്കടലാസിൽ അമർത്തുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പലർക്കും അറിയില്ല, ശരിക്കും പലരും ഇത് എന്താണെന്ന് ഡോക്ടർ സംസാരിക്കുന്നതെന്ന് പോലും ചിന്തിക്കുക. ശരിക്കും പല അപകടങ്ങളും ഇത് വരുത്താം. കാരണം ഇതിൻ്റെ അകത്ത് ഈ പ്രിൻറ്റിങ് മഷീനിൽ കെമിക്കലുകളുണ്ട്. ഈ പ്രിൻറ്റിങ് മഷീനിലുള്ള കെമിക്കുകൾ ഈ ഒരു ആഹാര പദാർത്ഥത്തിലാവും, പ്രത്യേകിച്ചും ലെഡ് എന്നുള്ള കണ്ടന്റ് നമ്മുടെ ആഹാരത്തിൽ വരാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക, ലെഡ് ടോക്സിസിറ്റി എന്ന് പറയും. നമ്മുടെ ഇടയ്ക്കൊരു ആന്ധ്രയിൽ കുറേ കുട്ടികൾ മരണപ്പെട്ട ഒരു സമയത്തും നമ്മൾ ഒരു ചർച്ച വന്നൊരു കാര്യമാണ് ലെഡ് അവരുടെ ശരീരത്തിൽ അമിതമായ അളവ് കണ്ടു എന്നുള്ളത്. ഈ പത്രത്തിൽ അച്ചടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഈ മഷികളിൽ ലെഡ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പത്രക്കടലാസ് കൊണ്ട് പൊതിഞ്ഞ് ഭക്ഷണം എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നമ്മൾ എണ്ണ കളയാനായിട്ട് ഇങ്ങനെ അമർത്തി പിടിക്കുന്ന സമയത്ത് ലെഡ് ആഹാരത്തിലോട്ട് വരാനുള്ള സാധ്യത വളരെ വളരെ ഹൈ ആണ്. ഇപ്പോൾ സാധാരണ ഒരു പഴംപൊരി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് എല്ലാവരും ഞാൻ ഉൾപ്പെടെ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് എണ്ണ നമ്മൾ പിഴിഞ്ഞ് കളയുക എന്നുള്ളത്. ഈ എണ്ണ മൊത്തം നമ്മൾ വലിച്ചെടുക്കാൻ ഈ കടലാസിന് കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ അമർത്തി പിടിക്കും. അപ്പോൾ ഈ സമയത്ത് അതിനകത്തുള്ള ഈ ലെഡ് കണ്ടന്റ് ഭക്ഷണത്തിലോട്ട് വരികയും അത് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഈ ലെഡ് നമ്മുടെ ശരീരത്തിലോട്ട് എത്തുകയും ചെയ്യും. അത് കാരണം പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നമുണ്ട്. അപ്പോൾ ലെഡ് നമ്മുടെ ശരീരത്തിൽ എത്തിയ എന്തൊക്കെ പ്രശ്നം ഉണ്ടാകുമെന്ന് പറയാം. ഒന്ന്, ശക്തമായ വയറുവേദന വരാം, വളരെ വേഗത്തിൽ ശക്തമായ വയറുവേദന, കോൺസ്റ്റിപേഷൻ വരാം, മലബന്ധം വരാം, തലവേദന വരാം, ക്ഷീണം വരാം. ഇത് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓർമ്മക്കുറവുണ്ടാവാം, രക്തക്കുറവുണ്ടാവും, അനീമിയ പ്രോബ്ലം ഉണ്ടാവും, അമിതരമായ രക്തസമ്മർദ്ദം ഉണ്ടാവാം, ഒരു കാരണമില്ലാതെ കിഡ്നി പ്രോബ്ലം ഉണ്ടാവാം, ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നമാണ്. ഒരു 5 μg/dL മുകളിലോട്ടൊന്നും ഒരു കാരണവശാലും ലെഡിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ വരാനായിട്ട് പാടില്ല. മിക്ക ആളുകളിലും ടെസ്റ്റ് ചെയ്ത് ആന്ധ്രയിൽ ഇതുപോലെ മരണമുണ്ടായ പല ആളുകളുടെയും ടെസ്റ്റ് ചെയ്തപ്പം അവരുടെ ശരീരത്തിലുള്ള ലെഡിൻ്റെ കണ്ടന്റ് വളരെ ഹൈ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ചില അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയും. ഇത് പലർക്കും അറിയാത്ത ഒരു കാര്യമായതുകൊണ്ടാണ് ഇത് വളരെ വ്യക്തമായി നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. എന്താണ് ഇതിൻ്റെ ശാസ്ത്രീയമായ വശമുള്ളത് ഉൾപ്പെടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ റെഫറൻസും കൂടെ ഞാൻ ഈ വീഡിയോയുടെ കൂടെ ഇടാം. ഇത് ധാരാളം ആളുകളിലോട്ട് ഈ ഒരു ടോപ്പിക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ചെറിയ ചെറിയ വലിയ വലിയ അപകടങ്ങളോട്ട് മാറുന്ന ഈ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ എവരിവൺ.